നമസ്കാരം ഇന്നത്തെ വാർത്താ പകലിന്റെ സമഗ്രമായ ഉള്ളടക്കവുമായി വാർത്താ സന്ധ്യ തുടങ്ങുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സുജയ പാർവതി ലൈഫ് മിഷൻ ഭവന നിർമ്മാണത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം ലംഘിച്ചെന്ന് മുൻ എം എൽ എ അനിൽ അക്കര ലൈഫ് മിഷൻ റെഡ് ആൻഡ് ഭാരവാഹികൾ ക്ലിഫ് ഹൌസിൽ ചേർന്ന യോഗത്തിന്റെ രേഖകൾ അനിൽ അക്കര പുറത്തുവിട്ടു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് യൂണിടാക്കിനെ കരാർ ഏൽപ്പിച്ചതെന്നും അനിൽ അക്കര ആരോപിച്ചു റെഡ് യൂണിടാക്കും തമ്മിൽ ലൈഫ് മിഷൻ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ധാരണാപത്രിക ഒപ്പിട്ടത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനത്തിന്റെ ഭാഗമാണെന്ന ആരോപണമാണ് അനിൽ അക്കര ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനൊന്നിന് ക്ലിഫ് ഹൌസിലായിരുന്നു യോഗം യോഗത്തിൽ യു എ ഇ റെഡ് ക്രോസൺ ജനറൽ സെക്രട്ടറി യു എ ഇ കോൺസുലേറ്റ് ജനറൽ റെഡ് ക്രോസൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇവർക്കൊപ്പം ചീഫ് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ലൈഫ് മിഷൻ സിഇഒ യു വി ജോസ് തുടങ്ങിയവരും യോഗത്തിലുണ്ടായിരുന്നു വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിന്റെ ലംഘനമാണ് ഈ യോഗത്തിന്റെ തീരുമാനമെന്ന് അനിൽ അക്കര ആരോപിച്ചു തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ലൈഫ് മിഷൻ സിഇഒ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അയച്ച കത്ത് ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് യൂണിറ്റാക്കിനെ ചുമതലപ്പെടുത്താൻ എടുത്ത തീരുമാനത്തിന്റെ യോഗം നടത്തിയത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ കെട്ടിടം പണിയാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം മറികടന്ന് മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിന്റെ തുടർച്ചയാണ് ധാരണപത്രമായി മാറിയത് ഇതുമായി ബന്ധപ്പെട്ട കോഴപ്പണത്തിൽ നാലര കോടി ഡോളറായി വിദേശത്തേക്ക് കടത്താനുള്ള സാഹചര്യമൊരുക്കിയത് മുഖ്യമന്ത്രിയാണെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കുള്ള കുഴപ്പണമാണ് ഇതെന്നും അനലക്കര ആരോപിച്ചു കോടി കോടി രൂപ രൂപ മുഖ്യമന്ത്രി ജനറൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എന്നിവർക്ക് വേണ്ടി ഗാലിദ് പൗരനാണ് മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയൂ കൊണ്ടുപോയ പണം അനുമതി കൊടുക്കട്ടെ അതേസമയം വിദേശ സഹായം കൈപ്പറ്റാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണെന്നത് ഗൌരവതരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ധാർമ്മികതയുണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ട്വന്റി ഫോർ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആരാണ് ഗൂഢാലോചന നടത്തുന്നതെന്ന് സമയമാകുമ്പോൾ പറയും കണ്ണൂരിലെ വൈദേഗം റിസോർട്ടുമായി തനിക്ക് ബന്ധമില്ല ആദായ നികുതി വകുപ്പിന്റെ ടി ഡി എസ് വിഭാഗമാണ് പരിശോധന നടത്തിയതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു റിസോർട്ടിൽ സാധാരണ പരിശോധനയാണ് നടന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചുമായ പി ജയരാജന്റെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ മൊറാഴയിലെ വൈദേഹം റിസോർട്ട് കേന്ദ്രീകരിച്ചുള്ള വിവാദത്തിന് പിന്നാലെയാണ് ഇ പി ജയരാജൻ്റെ ഗൂഢാലോചന ആരോപണം തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു ആരാണ് പിന്നിലെന്ന് അറിയാം സമയമാകുമ്പോൾ പറയും അവിടെ പോയത് അത് നിങ്ങൾ വെച്ച നിങ്ങൾക്ക് ഒരു ടാർജറ്റ് ഉണ്ട് ആ ടാർജറ്റുള്ള കൊല മാധ്യമങ്ങളും ഉണ്ട് അതിനായിട്ട് ചില നിറങ്ങു പുറപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട് ഞാനത് പറയേണ്ട സമയത്ത് പറയും പാർട്ടിയിൽ നിന്നാണോ ഗൂഢാലോചന എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ മാധ്യമ രംഗത്തുള്ളവരോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ആദായ നികുതി വകുപ്പ് നടത്തിയതെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു റിസോർട്ടിലേത് സാധാരണ പരിശോധനയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് സാധാരണ സ്ഥാപനങ്ങളിൽ ആദായ നികുതിയുമായിട്ട് പരിശോധനയാണ് ഇത് എന്നാണ് അതിന്റെ ഔദ്യോഗിക പിന്നെ കാര്യം അതേസമയം കൊച്ചിയിലെ മാധ്യമപ്രവർത്തകൻ നൽകിയ പരാതിയിൽ വൈദേഹം റിസോർട്ടിനെതിരെ ഇ ഡിയും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിസോർട്ടിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ആരോപണം ട്വന്റി ഫോർ കണ്ണൂർ സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ് സാധാരണയിൽ നിന്ന് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വേനൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് ദുരന്ത അതോറിറ്റി അറിയിച്ചു മാർച്ച് ആദ്യവാരം തന്നെ വേനൽ ചൂട് പാരമ്യത്തിലേക്ക് കടക്കുകയാണ് വടക്കൻ കേരളം ചുട്ടുപൊള്ളുന്നു കണ്ണൂർ ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ പലയിടങ്ങളിലും നാല്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തുന്നത് തുടരുന്നു കണ്ണൂർ എയർപോർട്ട് നാൽപ്പത്തിരണ്ടോ ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ഇരിക്കൂർ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് പിണറായി നാൽപ്പത് ദശാംശം ഒൻപത് ചെമ്പേര് നാൽപ്പത് ദശാംശം രണ്ട് ചെറുവഞ്ചേരി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയ ചൂട് ആറളം വടവത്തൂർ ആതിരപ്പള്ളി കുന്നംതാനം ചൂണ്ടി പനത്തൂർ അയ്യൻകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് രാത്രിയും ചൂട് കൂടുന്ന സാഹചര്യമുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനില സാധാരണയിൽ നിന്നും മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സംസ്ഥാനത്ത് പകൽ സമയത്ത് അന്തരീക്ഷ ആർദ്രത കുറയുന്നതും അൾട്രാവയലറ്റ് ഇൻഡെക്സ് പൊതുവെ പതിനൊന്നിൽ കൂടുന്നതുമായ സാഹചര്യങ്ങൾ സൂര്യാഘാത സൂര്യതാപ സാധ്യതകൾ വർദ്ധിപ്പിക്കും ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾ പാലിക്കണം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഫോർ തിരുവനന്തപുരം കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യ കൂമ്പാരത്തിൽ പടർന്ന തീ ഇന്നും അണയ്ക്കാനായില്ല നഗരത്തിലെ പലയിടങ്ങളിലും രാവിലെ മുതൽ പുക പടരുകയാണ് മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങരുതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകി അതേസമയം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്ന സിപിഐ കൌൺസിലറുടെ ആരോപണം കൊച്ചി മേയർ തള്ളി ഇന്നലെ നാലേ കൂടി തുടങ്ങിയത്തി അണയാതെ രാത്രിയിലും തുടർന്നു അമർന്നുകത്തിയ പ്ലാസ്റ്റിക് മാലിന്യം കരിമ്പുകയായി രാവിലെ കൊച്ചിയുടെ ആകാശത്ത് പുകയാണെങ്കിൽ ഇൻഫോ പാർക്കിന്റെ സൈഡിലേക്കാണ് അത് കൂടുതൽ പുക പോയിക്കൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ആയപ്പോഴേക്കും ഈ രാത്രി കിടക്കാൻ നേരം ആയപ്പോഴേക്കും പുക ഈ ചുറ്റുവട്ടത്തിൽ തന്നെ തുടങ്ങി രാവിലെ മുതൽ തന്നെ വിഷവായു ശ്വസിച്ച് കൊച്ചിക്കാർ അവശരായി അതേസമയം കരാർ കമ്പനിയുടെ കാലാവധി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ തീപിടുത്തമുണ്ടായതിൽ ദുരൂഹിത ആരോപിച്ച് സി പി ഐ പാർലമെന്ററി പാർട്ടി നേതാവ് സി എ ഷക്കീർ രംഗത്തെത്തി പ്രധാനമായും ബ്രഹ്മപുരം പ്ലാന്റിന്റെ ടെൻഡർ നടപടികളുടെ പ്രോസസിംഗ് നടക്കുന്നില്ല നിലവിലുള്ള കോൺട്രാക്ടർമാർക്ക് നീട്ടിക്കൊടുക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പുറകിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റിന്റെ കമ്പനിയെ കുറിച്ചും എന്റെ ആർ ഡി എഫിന്റെ റിജെക്ഷെല്ലാം അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടേക്കണം ഞങ്ങൾ അന്ന് തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർച്ച് മാസങ്ങളിലൊക്കെ തീപിടുത്തം വരാൻ സാധ്യതയുണ്ടാവും ഇത് ഇടക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം ഇതേവരെ തീപിടിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആശങ്കയുണ്ട് തീ പടർന്നതിൽ ദുരൂഹതയാരോപിച്ച് യു ഡി എഫ് കൗൺസിലർമാർ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധം നടത്തി എന്നാൽ ആരോപണങ്ങൾ മുഴുവനായും മേയർ തള്ളുകയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നടത്തിപ്പും തീപിടുത്തവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് മേയർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ബ്രഹ്മപുരത്തെ തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ചൂടുകൂടുന്തോറും പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം വീണ്ടും കത്തുകയാണ് അലോഷിക്കൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ ട്വന്റി കൊച്ചി എറണാകുളം പെരുമ്പാവൂർ കുറ്റിപ്പാടത്ത് പ്ലൈവുഡ് കമ്പനിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ച ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് പരുക്കേറ്റു ഒഡീഷ സ്വദേശി രത്തൻകുമാറാണ് മരിച്ചത് പരുക്കേറ്റ മൂന്ന് പേരും അതിഥി തൊഴിലാളികളാണ് ഇവരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്ലൈവുഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടം പ്ലൈകോൺ എന്ന പ്ലൈവുഡ് ഫാക്ടറിയിലാണ് സംഭവം ബോയിലർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന കെട്ടിടം ഭാഗികമായി തകർന്നു കമ്പനിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കുന്നത്തുനാട് തഹസിൽദാർ നോട്ടീസ് നൽകി കേരളത്തിലും ബി ജെ പി സർക്കാർ ഉണ്ടാക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന അതിരുകവിഞ്ഞ മോഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതനിരപേക്ഷതയുടെ കേരള മാതൃക രാജ്യത്താകെ വേരുറപ്പിക്കുന്ന നാളുകളാണ് വരാനുള്ളതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു കേരളത്തിൽ ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് ബിജെപി നേട്ടമുണ്ടാക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടെ കേരളത്തിൽ അധികാരത്തിലേറുമെന്ന ആത്മവിശ്വാസവും പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചിരുന്നു എന്നാലിത് പ്രധാനമന്ത്രിയുടെ അതിരു കവിഞ്ഞ മോഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി ന്യൂനപക്ഷങ്ങൾ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും അതിനു കാരണക്കാർ ആരാണെന്നും തീവ്രമായ അനുഭവങ്ങളിലൂടെ ബോധ്യമുള്ളവരാണ് ഈ നാട്ടുകാർ സംഘപരിവാറിൽ നിന്ന് കൊടിയ പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പി അനുകൂല നിലപാടിലെത്താനാവില്ല ചില താൽക്കാലിക ലാഭങ്ങൾക്കായി ആരെങ്കിലും നടത്തുന്ന നീക്കുപോക്കുകൾ ന്യൂനപക്ഷത്തിന്റെ പൊതുസ്വഭാവമാണെന്ന് കരുതുന്നത് ഭീമാബദ്ധമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ പ്രതീക്ഷ നടക്കില്ലെന്ന് എം വി ഗോവിന്ദനും പകൽ സ്വപ്നം കാണാൻ പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ടെന്ന് പി ബി അംഗം എം എ ബേബിയും വ്യക്തമാക്കി കേരളത്തിൽ പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ് ബി ജെ പിയും സിപിഐഎമ്മും ശ്രമിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ രാഷ്ട്രീയമാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മേഘാലയ മുഖ്യമന്ത്രിയായി നാഷണൽ പീപ്പിൾസ് പാർട്ടി നേതാവ് കോൺറാഡ് സാഗ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തേക്കും സർക്കാർ രൂപീകരണത്തിനായി കൂടുതൽ പാർട്ടികളുടെ പിന്തുണയും എൻ ഉറപ്പാക്കി അതേസമയം നാഗാലാന്റിൽ എൻഡിപി നിയമസഭാ കക്ഷിയോഗം ഉടൻ ചേരും മേഘാലയ രാജ്ഭവനിലെത്തി ഗവർണർ ഫാഗു ചൗഹാനു കോൺറാഡ് സാങ്മ രാജ്യ സമർപ്പിക്കുകയും പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു മുപ്പത്തിരണ്ട് എം എൽ എമാരോടെ കേവല ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ടെങ്കിലും പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ വിശദാംശങ്ങൾ സാങ്മ പുറത്തുവിട്ടിട്ടില്ല രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി ചൊവ്വാഴ്ചയാകും സത്യപ്രതിജ്ഞ ചെയ്യുക സൗത്ത് തുറ മണ്ഡലത്തിൽ നിന്നും പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സാങ്മ വിജയിച്ചത് സാങ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ബി ജെ പി കേന്ദ്ര നേതൃത്വവും പിന്തുണ അറിയിച്ചു കൂടുതൽ പാർട്ടികളുടെ പിന്തുണയും കോൺട്രാക്ട് സാംഗ്മ തേടി പഴയ സഖ്യകക്ഷിയായ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പതിനൊന്ന് എം എൽ എമാരുടെ പിന്തുണയിലാണ് കോൺട്രാക്ട് സാംഗ്മയുടെ നോട്ടം വോട്ട് വിഹിതം വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനായി തൃണമൂൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് നാഗാലാന്റിൽ മുപ്പത്തിയേഴ് സീറ്റ് നേടിയ ബി ജെ സഖ്യം സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു സഖ്യമില്ലാതെ മത്സരിച്ച എൻ പി എഫും സർക്കാരിന്റെ ഭാഗമായേക്കും അഞ്ചാം തവണയും നഫീറിയുടെ പേര് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് വികസനം സമാധാനം നാഗാരാഷ്ട്രീയ പ്രശ്നത്തിന് നേരെയുള്ള പരിഹാരവുമാണ് പുതിയ സർക്കാരിന്റെ അജണ്ടയെന്ന് എൻ ഡി പി അറിയിച്ചു ട്വന്റി ഫോർ ഡൽഹി ലഹരി പിന്നാലെ ആലപ്പുഴ സി പി ഐ എമ്മിനെ ഉലച്ച് കമ്മീഷൻ വിവാദവും വസ്തുതർക്കം പരിഹരിക്കാൻ പള്ളി വികാരിയോട് ചേർത്തല ഏരിയ കമ്മിറ്റി അംഗം കമ്മീഷൻ ആവശ്യപ്പെട്ടെന്നാണ് സ്ഥലമോ നൽകണമെന്ന് ആവശ്യപ്പെട്ടതായി പള്ളിപ്പുറം മേരീസ് പള്ളി വികാരി പള്ളിയും പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തും തമ്മിലുള്ള വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് നേതാക്കൾ നിർമ്മിക്കുന്നത് കാണിച്ച് നേരത്തെ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു വിഷയം നിയമ നടപടിയിലേക്ക് നീങ്ങിയതോടെയാണ് ഒത്തുതീർപ്പുമായി യുവ നേതാവ് എത്തിയത് തർക്കം പരിഹരിക്കാനും നിയമ നടപടി ഒഴിവാക്കാനും ഒരു ലക്ഷം രൂപയോ മൂന്ന് സെന്റ് സ്ഥലമോ നൽകണമെന്ന് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗമായ ശ്യാങ്ക്മാർ ആവശ്യപ്പെട്ടതായാണ് പരാതി പാർട്ടി ഓർഡർ എന്ന് പറഞ്ഞ് പള്ളി നടത്തിവന്ന നിർമ്മാണം നിർത്തിവെപ്പിച്ചു ജെ സി ബി അടിച്ചു ഭീഷണി മുഴക്കിയതായും പള്ളി ട്രസ്റ്റി ബിജു പണിക്കശ്ശേരി അഞ്ച് സെൻ്റ് സ്ഥലം കഴിഞ്ഞ് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം അവർ പറഞ്ഞ് മൂന്നാണേലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ താഴ്ത്തിക്കൊണ്ട് വന്നതാണ് പക്ഷേ ഇത് മേൽഘടകം അറിഞ്ഞുകൊണ്ടാണ് ഇത് ചോദിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല ഇവിടെ പല പണി പല സമയങ്ങളിലും പണികൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവർ മൂന്നാലഞ്ച് പേര് ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള വ്യക്തികൾ ഇവിടെ വന്നിട്ട് ഇത് സി പി എമ്മിൻ്റെ ഓർഡറാണെന്ന് മുദ്രവാക്യവും മുഴക്കിക്കൊണ്ട് തന്നെ പണി തടപ്പെടുകയും ജെ സി ബി തല്ലിപ്പൊളിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്നാൽ ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നാണ് ശ്യാംകുമാറിൻ്റെ പ്രതികരണം സി പി ഐ എം ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും ലഭിച്ച പരാതിയിൽ പാർട്ടി അന്വേഷണം തുടങ്ങി സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രസാദും ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജും ഉൾപ്പെട്ട കമ്മീഷനാണ് പരാതി അന്വേഷിക്കുന്നത് ട്വന്റിഫോർ ആലപ്പുഴ ആലപ്പുഴയിൽ സിപിഐഎം നേതാവ് ഭാര്യയെ ഒഴിവാക്കാൻ മർദ്ദനവും ആഭിചാരക്രിയയും നടത്തിയതായി പരാതി ഔദ്യോഗിക പദവിയിലിരിക്കുന്ന യുവ നേതാവിനെതിരെയാണ് ഗുരുതരമായ പരാതി ലോക്കൽ കമ്മിറ്റി അംഗമായ ഭാര്യയും ഭാര്യ പിതാവായ സിപിഐഎം പ്രാദേശിക നേതാവുമാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകിയത് പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതിന് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതിയിലെ പരാമർശം പരാതിയുടെ പകർപ്പ് ട്വന്റി ഫോറിന് കിട്ടി തുടരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ എം കെ രാഘവൻ എംപിയുടെ വിമർശനത്തിൽ കെ പി സി സി അടിയന്തര റിപ്പോർട്ട് തേടി പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ മിണ്ടാതിരിക്കേണ്ട അവസ്ഥയാണെന്നാണ് എം കെ രാഘവന്റെ വിമർശനം രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരും തയ്യാറല്ലെന്നും എം കെ രാഘവൻ കോഴിക്കോട്ട് പറഞ്ഞു പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ പി ശങ്കരന്റെ അനുസ്മരണ പരിപാടിയിലാണ് എം കെ രാഘവൻ എം പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് രാജാവ് നഗ്നാണെന്ന് പറയാൻ ആരും തയ്യാറില്ല പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളത് വലിയ പ്രശ്നമായി പ്രശ്നമായത് മാറിയിരിക്കുകയാണ് സ്ഥാനം വേണമെങ്കിൽ മാനം വേണമെങ്കിൽ ഒന്നുമിണ്ടാതിരിക്കുക എന്ന രീതിയിലാണ് ഇന്നത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കത്തെ സാധ്യത പറയേണ്ടി വരുന്ന ദുഃഖമുണ്ട് എന്ത് പുനഃസംഘടനാ സംവിധാനമാണെന്ന് പറഞ്ഞാൽ സ്വന്തക്കാരുടെ സ്വന്തം ലീസ്റ്റ് ഉണ്ടാക്കലപ്പുറത്ത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി അത്തരം ആളുകളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ സ്വന്തക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അർഹരെ കൊണ്ടുവന്നില്ലെങ്കിൽ പാർട്ടിയുടെ ഗതി എന്താകുമെന്നും എം കെ രാഘവൻ ചോദിച്ചു കെ പി സി സി മുൻ അധ്യക്ഷൻ വി എം സുധീരൻ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ കുമാർ എന്നിവരെ വേദിയിലിരുത്തിയായിരുന്നു വിമർശനം ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകാൻ കെ പി സി സി അധ്യക്ഷൻ ഡി സി സി പ്രസിഡന്റിനോട് നിർദ്ദേശിച്ചത് എം കെ രാഘവന്റെ വിമർശനത്തെക്കുറിച്ച് അറിയില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരീഖ് അൻവർകരിച്ചു സംഭവത്തിൽ പ്രസിഡന്റ് കർണാടകയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ബി ജെ പി എം എൽ എയുടെ മകനെ ലോകായുക്ത അറസ്റ്റ് ചെയ്തു കർണാടക സോപ്സ് എം ഡിയും എം എൽ എ മാഡൽ വിരൂപാക്ഷപ്പയുടെ മകൻ പ്രശാന്ത് കുമാറാണ് പിടിയിലായത് ഇയാളിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ പിടിച്ചെടുത്തു മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ നിർദ്ദേശപ്രകാരം കർണാടക സോപ്സ് എം സ്ഥാനം മാഡൽ വിരൂപാക്ഷപ്പ രാജിവെച്ചു കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസിലേക്ക് സോപ്പും ഡിറ്റർജന്റും നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യാനുള്ള കരാറിനായാണ് പ്രശാന്ത് കൈക്കൂലി ആവശ്യപ്പെട്ടത് കരാറുകാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലോകായുക്ത കേസെടുത്തത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പണം പിടിച്ചെടുക്കുകയായിരുന്നു മൈസൂർ സാൻഡൽ സോപ്പ് നിർമ്മിക്കുന്ന കമ്പനിയാണ് കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലോകായുക്ത കേസെടുത്ത സാഹചര്യത്തിൽ മാഡൽ വിരൂപാക്ഷപ്പയോടെ രാജിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഇയാളാണ് കൈക്കൂലി ആവശ്യപ്പെട്ടതെന്നും പ്രശാന്ത് വഴി നൽകണമെന്നും പറഞ്ഞിരുന്നുവെന്നും കരാറുകാരൻ നൽകിയ പരാതിയിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവയ്ക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് മാഡൽ വിരൂപാക്ഷപ്പയെ ലോകായുക്ത ഉടൻ ചോദ്യം ചെയ്യും അറസ്റ്റിലായ പ്രശാന്ത് ഐ ഓഫീസറാണ് ബംഗളൂരു കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണ വിഭാഗത്തിലെ ചീഫ് അക്കൗണ്ട്സ് ഓഫീസറാണ് നിലവിൽ തെരഞ്ഞെടുപ്പടുത്ത സാഹചര്യത്തിലുണ്ടായ അറസ്റ്റ് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അഴിമതി തുടച്ചുനീക്കുകയെന്നതാണ് ലോകായുക്തയുടെ ലക്ഷ്യമെന്നും ഇല്ലാതിരുന്ന കോൺഗ്രസ് ഭരണകാലത്ത് ഇത്തരം നിരവധി കേസുകൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ പറഞ്ഞു ഫോർ ബംഗളൂരു ഇന്തോ പസഫിക് മേഖലയിൽ സമ്പൂർണ്ണ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് ക്വാഡ് കൂട്ടായ്മ ഭീകരവാദത്തിനെതിരെ ശക്തമായി നിലകൊള്ളുമെന്ന് നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ജി ട്വന്റി വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് തുടർച്ചയായി നടന്ന ക്വാഡ് യോഗം ചൈനയ്ക്ക് ശക്തമായ സന്ദേശമാണ് നൽകുന്നത് യോഗത്തിന് യോഗത്തിന് പിന്നാലെ ക്വാഡ് രാജ്യങ്ങളിലെ വഹിക്കുകയാണ് ഡൽഹി അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ എന്നീ അംഗരാജ്യങ്ങൾ വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു ക്വാഡ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഭീകരവാദത്തിനെതിരായി ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് വ്യക്തമാക്കി പത്താൻകോട്ട് ഭീകരാക്രമണത്തെ യോഗം അപലപിച്ചു ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടാണ് ക്വാഡ് അംഗീകരിച്ചതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ക്വാഡ് കൂട്ടായ്മയെ സൈനിക സഹകരണം മാത്രമാക്കി ചിത്രീകരിച്ച ചൈനയുടെ നിലപാടിനെ അമേരിക്ക തള്ളി ക്വാഡ് കൂട്ടായ്മയെ സൈനിക കൂട്ടായ്മ മാത്രമായി ചുരുക്കുന്നവർക്ക് മാറുന്ന മറുപടി നൽകുമെന്നായിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മറുപടി വാണിജ്യ വ്യാപാര മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ക്വാഡ് രാജ്യങ്ങൾ തീരുമാനിച്ചു ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കും ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി ലൈഫ് മിഷൻ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ മാത്യു കുഴൽനാടൻ എം എൽ എ നടത്തിയ ചില പരാമർശങ്ങൾ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കി റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് പ്രധാനമായും ഒഴിവാക്കിയത് പ്രസംഗത്തിന്റെ അച്ചടിച്ച കോപ്പി ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ അതിരൂക്ഷ വിമർശനങ്ങളാണ് മാത്യു മാത്യുഴൻ മുഖ്യമന്ത്രിക്കെതിരെ നിയമസഭയിൽ ഉന്നയിച്ചത് കുഴൽനാടന്റെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് അന്നു തന്നെ ഭരണപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമെന്ന നിലയ്ക്കാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ഇപ്പോഴത്തെ നടപടി വസ്തുതാപരമായി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനാണ് ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ട് സഭയിൽ വെച്ചതെന്നും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്തത് എന്ന് എനിക്ക് അറിയാനുള്ള അവകാശമുണ്ട് നിയമസഭാ സാമാജികൻ എന്ന നിലയിലുള്ള എൻ്റെ എല്ലാ അവകാശവും ഞാൻ ഉപയോഗപ്പെടുത്തും സഭയിൽ പറഞ്ഞ ഓരോ വാക്കും കുത്തും കോമയും വിടാതെ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ സഭയിൽ പറഞ്ഞ വാക്കുകളെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് സാമാജിക നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് മാത്യു കുഴൽനാടൻ്റെ സഭയിലെ പ്രസംഗത്തിൻ്റെ അച്ചടിച്ച കോപ്പി ലഭിച്ച ശേഷം തുടർ സ്വീകരിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ ആലോചന ട്വൻറ്റി തിരുവനന്തപുരം തുടരുന്നു കണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി ദമ്പതികൾ വെന്തു മരിച്ച സംഭവത്തിൽ ഫോറൻസിക് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവന്നു കാറിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നെന്നാണ് കണ്ടെത്തൽ കാറിൽ നിന്ന് ശേഖരിച്ച നാല് സാമ്പിളുകളിലും പെട്രോളിന്റെ അംശം കണ്ടെത്തി റിപ്പോർട്ട് പോലീസിന് കൈമാറി കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിനായിരുന്നു ദാരുണമായ അപകടം പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോയ കുറ്റ്യാട്ടൂർ സ്വദേശി റീഷ ഭർത്താവ് പ്രജിത്ത് എന്നിവരാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് വെന്തു മരിച്ചത് തീ പൊടുന്നനെ ആളിപ്പടരാൻ ഇടയാക്കിയ കാരണങ്ങൾ സംബന്ധിച്ച് അവ്യക്തത നിലനിന്നിരുന്നു കാറിന്റെ പെട്രോൾ ടാങ്കിലേക്ക് പടരും മുൻപ് തീ അണച്ചിരുന്നു സംഭവത്തിൽ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത് കാറിനുള്ളിൽ നിന്നും ഫോറൻസിക് വിഭാഗം ശേഖരിച്ച നാല് സാമ്പിളുകളിലും പെട്രോളിന്റെ അംശം കണ്ടെത്തി കാറിനുള്ളിൽ കുപ്പിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നതായും ഇതാണ് തീ ആളിപ്പടരാൻ കാരണമെന്നുമാണ് ഫോറൻസിക് റിപ്പോർട്ടിലെ നിഗമനം റിപ്പോർട്ട് കേസന്വേഷിക്കുന്ന കണ്ണൂർ സിറ്റി സിഐക്ക് കൈമാറി കാറിനുള്ളിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നുവെന്ന ആരോപണം നേരത്തെ നിഷേധിച്ചിരുന്നു കണ്ണൂർ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി നടന്ന പ്രസിദ്ധമായ ആനയോട്ടത്തിൽ കൊമ്പൻ ഗോകുൽ ജേതാവ് കോവിഡിന് ശേഷം നടന്ന ആനയോട്ടത്തിൽ അഞ്ച് ആനകളാണ് പങ്കെടുത്തത് രാത്രി ക്ഷേത്രം തന്ത്രി കൊടിയേറ്റുന്നതോടെ പത്തു ദിവസം നീണ്ടു ഉത്സവത്തിന് തുടക്കമാകും ദേവസ്വത്തിന് കീഴിലുള്ള പത്തൊമ്പത് ആനകൾ ഉച്ചയോടെ മഞ്ജുളാൽ പരിസരത്ത് അണിനിരന്നു ഇവരിൽ കൊമ്പന്മാരായ ഗോകുൽ ചെന്താമരാഷൻ കണ്ണൻ രവികൃഷ്ണൻ പിടിയാനയായ ദേവി എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുത്തത് നാഴിക മൂന്നടിച്ചതോടെ പാരമ്പര്യ അവകാശികളിൽ നിന്നും ഏറ്റുവാങ്ങിയ കുടമണികളുമായി പാപ്പാൻമാർ മഞ്ജുളാൽ പരിസരത്തേക്ക് ഓടി കുടമണികൾ ആനകൾക്ക് അണിച്ചുതിരവിനാലേ ശംഖുലി തുടർന്ന് അഞ്ചാനകളും മത്സരിച്ചോടി കാണികളുടെ ആർപൂളികൾക്കൊപ്പം കൊമ്പൻ ഗോകുൽ ഒന്നാമതായി ഓടിയെത്തി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു പിന്നാലെ ചെന്താമരാക്ഷനുമെത്തി വളരെ വാശിയേറിയ മത്സരം സാധാരണ രീതിയിൽ ഒരു ആന മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റാനകളൊന്നും അതിനെ ഓവർടേക്ക് ചെയ്ത് വരുന്ന ഇതില്ല ഇന്നത്തെ മത്സരത്തിൽ ആദ്യം കണ്ണനായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞപ്പം കണ്ണനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ചന്ദാമനക്ഷൻ മുന്നിലെത്തി ഇനിയുള്ള പത്ത് ദിവസം ജേതാവായൂരപ്പിന്റെ സ്വർണ്ണത്തിടമ്പേറ്റും സമർപ്പിക്കുന്നത് മാക്സിമ ഗോൾഡ് ലോൺ புரோகியுடைய ஆனந்தம் எல்லாவர்க்கும் വ്യവസായ വകുപ്പിന്റെ പരാതി പരിഹാര പോർട്ടൽ ആരംഭിച്ചു വ്യവസായ സംരംഭകരുടെ പരാതികളിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ പരിഹാരം കാണാനാകും പോർട്ടൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു പത്ത് കോടി രൂപ വരെ നിക്ഷേപമുള്ള സംരംഭവുമായി ബന്ധപ്പെട്ട പരാതി കളക്ടർ അധ്യക്ഷനായ ജില്ലാതല സമിതി പരിശോധിക്കും ഒരു മുകളിൽ നിക്ഷേപമുള്ള സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ സംസ്ഥാന സമിതിയായിരിക്കും പരിശോധിക്കുക